മുൻ ലേബർ കമ്മീഷണർ ശ്രീ എം പി ജോസഫ് കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം ശ്രീ വി സുനിൽകുമാർ അസറ്റ് ഹോംസിന്റെ എം ഡി, അദ്ദേഹവും കൊച്ചിയിൽ അല്പസമയത്തിനകം ഈ ചർച്ചയിൽ ചേരും. ശ്രീ ജി വിജയരാഘവൻ ആസൂത്രണ ബോർഡ് മുൻ അംഗം, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ വിജയരാഘവൻ, ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ലോക്ക്ഡൌണിന് ശേഷമുള്ള കേരളം എന്ത് എന്നത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ നിർമ്മാണ മേഖലയിലടക്കം, ഏതാണ്ട് നമ്മുടെ 70% തൊഴിൽ മേഖലയിലും പണിയെടുത്തിരുന്ന ഒരു വലിയ വിഭാഗമാണ് ഇത്തരത്തിൽ മടങ്ങിപ്പോകുന്നത്. അവരിൽ കുറച്ചുപേരൊക്കെ 2-4 മാസങ്ങൾക്കുള്ളിൽ തിരിച്ചു വന്നു എന്നിരിക്കാം. പക്ഷേ ഇവരുടെ ഈ സമയത്തെ ഒരു ഗ്യാപ്പ് അതെങ്ങനെ പരിഹരിക്കും എന്നത് വളരെ പ്രധാന ഒരു വിഷയമായി മാറുകയല്ലേ? അത് ഗൗരവമായി തന്നെ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കേണ്ടതല്ലേ? ഇത് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഗ്യാപ്പ് വരും. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ എക്സിസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നാലോ അതോ അല്ലെങ്കിലും ഈ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളോ, അവർക്കൊരു ഫുൾ ഫോമിലേക്ക് തിരികെ വരാൻ 2-3 മാസം എടുക്കും. അത്രയും കാലം ഇവരോട് ഇവിടെ നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് പറയാനോ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ശരിക്കും നമ്മൾ ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, അവർക്കൊരു ഇൻകമാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവര് ഒരു ഇൻകം ഇല്ലാത്തയാൾ അയാളുടെ തിരി അയാളുടെ നാട്ടിലേക്ക് പോകും. നമ്മളിപ്പോ ഗൾഫിൽ നിന്ന് തിരി മലയാളികൾക്ക് വരണമെന്ന് പറയുന്ന അവിടെ ജോലി ഇല്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ട ആൾക്കാർ, പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരാണ് തിരികെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അവരെ വിടാതിരിക്കാൻ നമുക്ക് ഒക്കില്ല, അവരവിടെ തിരികെ പോകണം. പക്ഷേ ഒരു കാര്യം അവർ മനസ്സിലാക്കും എന്നുള്ളത്, കാരണം ഇവിടുത്തെ സാഹചര്യവും ഇവിടെ നമ്മളിപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് അവരുടെ കാര്യങ്ങൾ നോക്കിയതും അതുപോലെ തന്നെയാണ് അവർക്ക് ഇവിടെ കിട്ടുന്ന ഉയർന്ന വേതനവും നോക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അവർ പലരും തിരികെ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു കാര്യം കൂടെയുള്ളത്, വിദേശത്ത് നിന്നും വരുന്ന മലയാളികൾ പൂർണ്ണമായിട്ടും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം വിദേശത്ത് നിന്ന് വരുന്ന പല മലയാളികളും ഈ ലെവലിലുള്ള വർക്ക് ചെയ്യില്ല. അപ്പൊ ആ ലെവലിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ് ആയിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കുറേ സമയമെടുക്കും. ചിലപ്പോൾ അവർ തിരികെ വരുമ്പോഴത്തേക്ക് കുറേ കൂടെ വേതനമില്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ പോയ തൊഴിലാളികൾ പറയുമായിരിക്കും. അപ്പോൾ ഓവറോൾ ഒരു അൺസെർട്ടനിറ്റി ഉണ്ട്. ആ അൺസെർട്ടനിറ്റി കണ്ടുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും.